യെസ് ഗായ്സ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്, മോഹൻലാൽ ഇസ് ബാക്ക്. ഈ ഒരു സിനിമ ഓഫ് ജിത്തു ജോസഫിൻ്റെ സാധാരണ സിനിമകളിലെ പോലെ തന്നെയാണ് ഈ ഒരു സിനിമ ഓടിപ്പോകുന്നത്. ഐ മീൻ, ജിത്തു ജോസഫിനെ കുറിച്ച് വാചാളനാകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ മുന്നിൽ. യു ഷുഡ് ഹാവ് വാച്ച് ദൃശ്യം 2, ദൃശ്യം, മെമ്മറീസ്. ഈ മൂന്ന് സിനിമയുടെയും പല ആസ്പെക്റ്റുകളും ഈ ഒരു സിനിമയിലുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് സംതിങ് ലൈക്ക് ഔട്ട് ഓഫ് ദി ബ്ലൂ, കാരണം ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം, ജിത്തു ജോസഫിൻ്റെ സിനിമയാണ്. ആൻഡ് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്കുകളോ ഒന്നുമില്ല. ഗരുഡൻ സിനിമ പോലെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ട് അല്ലെങ്കിൽ ഓഡിയൻസിനെ ഇങ്ങനെ മാറ്റി നിർത്തുകയാണ്, കുറ്റവാളി ആരാണെന്നുള്ളത് സെക്കൻഡ് ഹാഫ് വരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ആ വക ബോറൻ പരിപാടി ഈ സിനിമയ്ക്കില്ല. ദൃശ്യം സിനിമ കാണുന്ന പോലെ തന്നെ വില്ലൻ ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഹീ ഹാസ് ഡൺ, എന്ത് തെറ്റാണ് കക്ഷി ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ആദ്യത്തെ 10 മിനിറ്റ് അങ്ങനെയാണ്, മൈക്കിളിനെ കുറിച്ച്, മൈക്കിൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്, വൈ ഡിഡ് ഹി ഡു ഇറ്റ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് പവർ ഹി ഹാസ്, വ്യക്തമായിട്ട് സിനിമ പറഞ്ഞിട്ടാണ് സിനിമ തുടങ്ങുന്നത്. പിന്നെയുള്ളത് കോർട്ട് റൂമിലുള്ള ഫൈറ്റാണ്, സിദ്ദിഖും മോഹൻലാൽ രണ്ടുപേരും തമ്മിൽ ഇഞ്ചോടി ഇഞ്ച്, ഇടിയോടി ഇടി. ഐ മീൻ ഫിസ്റ്റ് ഫൈറ്റിംഗ് അല്ല, ലോ പോയിന്റ്സ് വച്ചിട്ടുള്ള നല്ല വാക്ക് തർക്കങ്ങളാണ്. ഐ മീൻ ക്വാർട്ടർ റൂം വെച്ചിട്ട് അങ്ങടും ഇങ്ങടും ലോ പോയിന്റ് വെച്ചിട്ടുള്ള കളി ഇഷ്ടപ്പെട്ടു. ചിലപ്പോഴൊക്കെ എന്താ പറയുക, ഒരു അഡ്വക്കേറ്റിനൊക്കെ പറ്റിയ നല്ല സിനിമയായിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മുടെ ഓർഡിനറി ലൈഫിൽ അഡ്വക്കേറ്റ് എങ്കിലൊന്നും പറയാറൊന്നുമില്ല, ബട്ട് സിനിമയിൽ മാത്രമുള്ളൂ എന്ന് തോന്നുന്നു. ആൻഡ് ഐ എൻജോയ്ഡ് ഇറ്റ് എ ലോട്ട്, ഐ മീൻ വെരി മച്ച്. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മസ്റ്റ് തന്നെയാണ്. ഒരു ഫാമിലിയും കൂട്ടി കണ്ട് എന്താ പറയുക, ത്രില്ലടിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ. ആൻഡ് ക്ലൈമാക്സും കൂടി ചേർന്നിട്ടുണ്ടല്ലോ. ഓഫ്, നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ വ്യക്തമാണ് കുറ്റവാളി മൈക്കിളാണെന്നുള്ളത്. പക്ഷേ സിനിമയുടെ അവസാനം ക്ലൈമാക്സോട് ചേർന്നിട്ട് അനശ്വരയും സിദ്ദിഖും തമ്മിലുണ്ട് ഒരു ഇൻട്രാക്ഷൻ സീനുണ്ട്. ആ സീനിൽ സിദ്ദിഖിനെ പിടിച്ചങ്ങട് വലിച്ച് കീറും ഭിത്തി പൊട്ടിക്കാൻ തോന്നും. കാരണം അതൊരു ഒരു സിദ്ദിഖിനെ കടന്ന് വെട്ടി ഒരു വില്ലൻ വേറെ മോളിവുഡിൽ ഉണ്ടോ എന്നുള്ള ഇടയ്ക്ക് സംശയം തോന്നും നമുക്ക്. ഒരുപാട് പേരുണ്ട് പേര് പറയാനായിട്ട്. ബട്ട് ഈ സിനിമ കാണുമ്പോൾ കക്ഷി അഭിനയിക്കുന്ന റോളുണ്ടല്ലോ. ഐ മീൻ താനൊരു അഡ്വക്കേറ്റ് ആണ്, തൻ്റെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് കേസ് എന്ത് അറ്റത്ത് പോയാലും അല്ല എത്ര അറ്റത്ത് പോകേണ്ടി വന്നാലും ജയിച്ചേ പറ്റൂ. ആ ഒരു ഇൻട്രാക്ഷൻ സീൻ ഈ ക്ലൈമാക്സിനോട് ചേർന്ന് കാണിക്കുന്നുണ്ട്. അനശ്വരാണെങ്കിൽ എന്താ പറയുക, ഇമോഷണൽ ഡ്രെഞ്ചായിട്ട് എന്താ പറയുക, കോർട്ടിൻ്റെ അല്ല കേസിൻ്റെ വിധി വന്നതിന് ശേഷം മോഹൻലാലായിട്ടുള്ളൊരു ഒരു ഇൻട്രാക്ഷൻ സീൻ വേറെയുണ്ട്, അതും ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഓ, ഇഷ്ടപ്പെട്ടു പോകും, നമ്മളെന്താ പറയുന്നത്, ചെറിയൊന്ന് കരഞ്ഞു പോകും. അങ്ങനത്തെ ഒരു സീൻ അനുഷ്ഠൻ രാജൻ തൻ്റെ കഴിവ് മികവ് ഈ സിനിമയോട് കൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, കോമഡിയും ദേഷ്യം മാത്രമല്ല ഇങ്ങനത്തെ റോളുകൾക്കും കക്ഷി ആപ്റ്റ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു ഒരു ഓട്ടോമൊബൈൽ എൻതൂസിയസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ക്ലൈമാക്സിന് ശേഷം ഇതിൽ വിജയ് മോഹൻ പറഞ്ഞ ക്യാരക്ടർ, മോഹൻലാൽ അഭിനയിക്കുന്ന ആ ഒരു ക്യാരക്ടർ ക്രൗഡിലേക്ക് ഇങ്ങനെ ബ്ലെൻഡായി പോകുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ റോട്ടിൽ കൂടെ ഒരു നിസാൻ പാട്രോൾ, പഴയ മോഡൽ 96-92 മോഡൽ, ആ ഒരു കാലഘട്ടത്തിലെ മോഡലിലെ വണ്ടി ആയിരിക്കുന്ന കടന്നു പോകുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ദേ ഡിഡ് ഇറ്റ് ഡെലിവറേറ്റ് ഓർ നോട്ട്, ബട്ട് എന്തോ എൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കേരളത്തിൽ അങ്ങനത്തെ വണ്ടികൾ വളരെ കുറവാണ്. ഐ തിങ്ക് ടു വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ വണ്ടികൾ. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഷുഡ് ബി ഇമ്പോർട്ടഡ്, ലൈക്ക് 3-6 മാസത്തേക്ക് വേണ്ടി വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഓടിച്ച് തിരിച്ചു പോകുന്ന വണ്ടികളായിരിക്കും ഏറെക്കുറെ നമ്മുടെ നാട്ടിലുണ്ട്. ബട്ട് ദിസ് വൺ വാസ് സംതിങ് എന്തോ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ അതിലേക്ക് പോയി. പിന്നെ പറയേണ്ട കാര്യം പ്രിയാമണി, കക്ഷിയുടെ റോള് ഏറെക്കുറെ ഒരു വോക്ക് ഇൻ വോക്ക് ഔട്ട് പോലെ വന്നു പോയി എന്നല്ലാതെ, പിന്നെ ഒരു നായിക വേഷം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ആർക്കും കൊടുക്കുന്നില്ല. അനശ്വരല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ഇത് എനിബഡി എൽസ് ഒരു നായിക കഥാപാത്രം എന്നുള്ളത്. അവൻ മോഹൻലാലും ഒന്ന് ഇൻട്രൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വക്കീൽ വരുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് ദ വൺ ഹു ഡസ് ഓൾ ദ വർക്ക്, ഇൻവെസ്റ്റിഗേഷൻ വർക്ക് പോലും ചെയ്യുന്ന കക്ഷിയാണ് ഒരു. ബട്ട് ശ്രദ്ധ മൊത്തം പോകുന്നു വിജയ് മോഹൻ ആ ഒരു ക്യാരക്ടർ. വൈ കക്ഷി എന്താ പറയുക, കോൺഫിഡൻസ് ഇല്ലാണ്ട് ഈ കേസ് ഏറ്റെടുക്കുന്നു, പിന്നെ എന്തുകൊണ്ട് കേസായിട്ട് മുന്നോട്ട് പോകുന്നു. കൊള്ളാം, ഏറെക്കുറെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു സിനിമയ്ക്ക് മുൻപ് ലാലേട്ടൻ്റെ ഇറങ്ങിയ പടങ്ങൾ അധികം അങ്ങോട്ട് ഓടിയൊന്നുമില്ല, ഏറെക്കുറെ ട്രോളിന് വിധേയമായിട്ടുള്ള സിനിമകളായിരുന്നു. സോ ദിസ് ഇസ് ഗോണ ബി എ ഗുഡ് സ്റ്റാർട്ട്.
2023 പടം ഇറങ്ങിയെങ്കിലും 2024 ഒരു നല്ല സ്റ്റാർട്ട് തന്നെയാണ് ഈ സിനിമ. കാരണം ഇനി അടുത്ത പടം വരാൻ പോകുന്നത് മലക്കോട്ടെ വാലിബനാണ്. സോ ആൻഡ് ഐ ഹാവ് ഗോട്ട് ബിഗ് എക്സ്പെക്റ്റേഷൻസ് ഫോർ ദോസ് ഫോർ ദാറ്റ് ഓൾസോ. കാരണം അതിൻ്റെ ട്രെയിലേഴ്സും സോങ്സും ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഇറ്റ് ലുക്സ് പ്രോമിസിങ്. കാരണം എന്തോ ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ നമുക്ക് തരാൻ എന്തോ മികച്ചതായാലുണ്ട് എന്നുള്ളത് ഡയറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. കട്ട് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ആസ് വെൽ. സോ ടോക്കിംഗ് അബൌട്ട് ദ മൂവി കോൾ മേര് മിസ്സാക്കരുത്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഇസ് എ മസ്റ്റ്. കാരണം നിങ്ങൾ ദൃശ്യം ടു മെമ്മറീസ് ഒന്ന് സിനിമകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണാൻ വിട്ടുപോകരുത്. കാരണം ഒരു ലക്ഷ്യം ഐ മീൻ ആളെ കുറിച്ച് കൂടുതൽ വാചാലനാകേണ്ട ആവശ്യം എനിക്ക്. ആളുടെ ക്രിയേറ്റിവിറ്റി, ആളുടെ വർക്ക്സ്, അതെപ്പോഴും മലയാളികളുടെ മനസ്സ് എപ്പോഴും പതിഞ്ഞിരിക്കുന്നുണ്ട്. സോ അതും പറഞ്ഞുകൊണ്ട് ഞാൻ മൈൻഡ് ഓഫ് ചെയ്യുകയാണ്. 2 ആഴ്ചത്തോളമായി സിനിമ ഇറങ്ങിയിട്ട് എപ്പോഴാണ് കാണാൻ കിട്ടിയത്. ബൈ നൗ യു ഷുഡ് ഹാവ് വാച്ച്ഡ് അദർ റിവ്യൂസ് ആസ് വെൽ. അതും എന്നെ പോലെ തന്നെയാണ്, നല്ല ഹൈപ്പോടുകൂടി സിനിമ, നല്ല ഹൈപ്പ് വെച്ചിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഇന്ത്യയിൽ. ആൻഡ് താങ്ക് യു ദലേട്ടാ, ഇന്നത്തേക്ക് സിനിമകളിലൊക്കെ അഭിനയിച്ച് വരുന്നത് രസമാണ് കാണാൻ. അമാനുഷികമായിട്ട് വല്ല ഇഡിയോഫ് ആയിട്ട് ഒന്നും സിനിമയ്ക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ല ഒരു സിനിമ സ്റ്റോറി. ദാറ്റ്സ് ഗൈസ്, കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് മൂവി റിവ്യൂ. അണ്ടിൽ ദെൻ സ്റ്റേ സേഫ്. കൊറോണ ഈസ് സ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കേണ്ട പുറത്ത്. സോ വെയർ യുവർ മാസ്ക്സ് ആൻഡ് കീപ് യുവർ സാനിറ്റൈസേഴ്സ് ഇൻ ഹാൻഡി. കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് മൂവി റിവ്യൂ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു എൻജോയ് യുവർ ലൈഫ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ.